ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം അരുൾ ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. ഇനി താഴെയുള്ള ജലം മുകളിലുള്ള ജലത്തിൽ നിന്ന് വേർതിരിയട്ടെ. ആ വിധാനത്തെ ഞാൻ ആകാശമെന്ന് വിളിക്കുന്നു. ആകാശത്തിന് കീഴിലുള്ള വെള്ളമെല്ലാം ഒരിടത്ത് ഒരുമിച്ച് കൂടട്ടെ. കര പ്രത്യക്ഷപ്പെടട്ടെ. കരയെ ഭൂമി എന്ന് ഞാൻ വിളിക്കും. ഭൂമി എല്ലാത്തരം സസ്യങ്ങളും വൃക്ഷങ്ങളും മുളപ്പിക്കട്ടെ. അതുവരെ ചെയ്ത സൃഷ്ടികളിൽ ദൈവം വളരെ സന്തോഷിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ഇനിയും വളരെയധികം ജോലികൾ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ ആകാശത്തിൽ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിക്കും. അവ രാത്രിയെയും പകലിനെയും വേർതിരിക്കും. ഋതുക്കൾക്ക് കാരണമാകാനും രാത്രിയിൽ വെളിച്ചം പകരാനും അത് ഉപകരിക്കട്ടെ. ഇനി ജലത്തിൽ ജീവജാലങ്ങൾ നിറയട്ടെ. പക്ഷികൾ ആകാശത്തിൽ പറക്കട്ടെ. ആറാം ദിവസം ദൈവം എല്ലാ മൃഗങ്ങളെയും സൃഷ്ടിച്ചു. ഭൂമി എല്ലാത്തരം ജീവജാലങ്ങളെയും പുറപ്പെടുവിക്കട്ടെ. അതിൽ കന്നുകാലികളും കാട്ടുമൃഗങ്ങളും ചെറുതും വലുതുമൊക്കെ ഉണ്ടാകട്ടെ. ഓരോന്നും അതിൻ്റെ ഇനങ്ങളെ പ്രത്യുത്പാദിപ്പിക്കട്ടെ. നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം. അവർ നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലുമായിരിക്കും. അങ്ങനെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അവൻ്റെ സാദൃശ്യത്തിൽ തന്നെയുള്ള ഒരു മനുഷ്യനെ ദൈവം മനുഷ്യനെ അവൻ സൃഷ്ടിച്ച എല്ലാ മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും മൃഗങ്ങളുടെയും അധിപനായി നിയമിച്ചു. കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ മനുഷ്യന് ആധിപത്യമുണ്ടായിരിക്കട്ടെ. ഒടുവിൽ ദൈവം തൻ്റെ ജോലി പൂർത്തിയാക്കി. അവൻ വളരെ സന്തോഷിച്ചു. അതുകൊണ്ട് ഏഴാം ദിവസം അവൻ വിശ്രമിച്ചു. ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? അറിയാമെന്ന് തോന്നുന്നു. എല്ലാറ്റിന്റെയും സൃഷ്ടികർത്താവാണ് നീ. ആദം, നീ എന്റെ കൂടെ വരൂ. നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. കുറച്ച് കാര്യങ്ങൾ എനിക്ക് കാണിച്ചു തരാനുമുണ്ട്. എല്ലാ വൃക്ഷങ്ങളുടെയും മൃഗങ്ങളുടെയും അധിപൻ നീയാണ്. നീ ഇത് കാത്തു പരിപാലിക്കണം. തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക. എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള
അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്. ആ ഫലം നീ കഴിച്ചാൽ നീ മരിക്കും. ആദം, നീ ഇതിനെ എന്തു വിളിക്കും? സിംഹം. ഞാനിവനെ സിംഹം എന്ന് വിളിക്കും. ഈ മൃഗങ്ങളെയെല്ലാം നീ പരിപാലിക്കണം. നീ എല്ലാറ്റിനും പേരിടുകയും ചെയ്യണം. ആദം, നീ എല്ലാം നന്നായി തന്നെ ചെയ്തു. നിനക്കൊഴികെ എല്ലാ ആൺമൃഗങ്ങൾക്കും ഒരു പെൺതുണയുണ്ട്. നീ ഏകനായിരിക്കുന്നത് നന്നല്ല. അതുകൊണ്ട് ഞാൻ നിനക്കൊരു പെൺതുണയെ നൽകും. നീ ഉറങ്ങിക്കൊള്ളൂ. നീ ഉണരുമ്പോൾ നിനക്കൊരു പെൺതുണയുണ്ടായിരിക്കും. ആദം ഉറങ്ങുകയായിരുന്നപ്പോൾ ദൈവം അവന്റെ വാരിയെല്ലുകളിൽ ഒന്നിൽ നിന്ന് ഒരു പെൺതുണയെ സൃഷ്ടിച്ചു. എന്റെ പെൺതുണയെ എന്റെ അസ്തിത്വത്തിൽ നിന്നും മാംസത്തിൽ നിന്നുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ അവളെ നാരി എന്ന് വിളിക്കും. കാരണം അവൾ നരനിൽ നിന്നും എടുക്കപ്പെട്ടവളാണ്. നമുക്ക് ഈ വൃക്ഷം ഒഴികെ ഏത് വൃക്ഷത്തിന്റെ ഫലം വേണമെങ്കിലും ഭക്ഷിക്കാം. ഇതിന്റെ ഫലം ഭക്ഷിച്ചാൽ നമ്മൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞു. ഓ, അതെയോ? പക്ഷേ ആദം ഇല്ലാതിരുന്ന സമയത്ത് താത്താൻ ഹൗവയെ സമീപിച്ച് പ്രലോഭിപ്പിക്കാൻ തീരുമാനിച്ചു. ആ വൃക്ഷം എങ്ങനെയുണ്ട്? അതിന്റെ ഫലം വളരെ സ്വാദിഷ്ടമാണെന്ന് തോന്നുന്നു. ദൈവം പറഞ്ഞിരിക്കുന്നത് ആ വൃക്ഷത്തിന്റെ ഫലം കഴിക്കുകയോ ഒന്ന് തൊടുക പോലും ചെയ്യരുതെന്നാണ്. അതൊഴികെ ഏത് വൃക്ഷത്തിന്റെ ഫലവും കഴിക്കാം. ആ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ നമ്മൾ മരിക്കും അത്രേ. ദൈവം അങ്ങനെ പറഞ്ഞ നിങ്ങൾ മരിക്കില്ല. നിങ്ങൾ ആ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ നിങ്ങളും അവനെ പോലെയായിത്തീരുമെന്നും നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നിങ്ങൾ നന്മയും തിന്മയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുകയും ചെയ്യുമെന്ന് ദൈവത്തിനറിയാം. ഹവ്വയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട സാത്താൻ അവളെ സാവധാനത്തിൽ പ്രലോഭിപ്പിച്ചു തുടങ്ങി. അവൻ അവളെ വൃക്ഷത്തിലേക്ക് ആകർഷിച്ച് അതിന്റെ ഫലം കഴിക്കുവാൻ പ്രലോഭിപ്പിച്ചു. അയ്യോ, ദൈവം അരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, എന്തുകൊണ്ടെന്നാൽ നിങ്ങളും അവനെ പോലെയാകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ഈ ഫലം ദൈവത്തെ പോലെ നിങ്ങളെയും ശക്തരും പ്രബലരുമാക്കും. അതാണ് ഈ ഫലം ചെയ്യുക. സ്ത്രീയെ, നീ എവിടെയാണ്? ആ ഫലം ആദത്തിനും കൊടുത്തു. ആദം ആ ഫലം കഴിച്ചപ്പോൾ അവനും പാപം ചെയ്തു. അവർ ആ ഫലം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവർ നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞു. അവർ അവരുടെ ശരീരം ഇലകൾ കൊണ്ട് പൊതിഞ്ഞു. ആദം, നീ എവിടെയാണ്? ഞാനിവിടെയുണ്ട്. ഞാനിവിടെയുണ്ട്. തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നനായതുകൊണ്ട് ഒളിച്ചതാണ്. നീ നഗ്നനാണെന്ന് ആരാണ് നിന്നോട് പറഞ്ഞത്?
തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം നീ തിന്നുവോ? അത് പിന്നെ ആ വൃക്ഷത്തിന്റെ ഫലം സ്ത്രീ എനിക്ക് തന്നു, ഞാൻ അത് ഭക്ഷിച്ചു. സ്ത്രീയെ, നീ എന്താണ് ചെയ്തത്? സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാനത് ഭക്ഷിച്ചു. സ്ത്രീയെയും പുരുഷനെയും വഞ്ചിച്ചതിന് നിനക്ക് ശാപവും ശിക്ഷയും ലഭിച്ചിരിക്കും. നീ നിന്റെ വയറിലിഴഞ്ഞ് നടന്ന് ജീവിതകാലം മുഴുവൻ പൊടി തിന്നും. മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും താഴ്ന്നവനായിരിക്കും നീ. നീയും മനുഷ്യനും എന്നും ശത്രുക്കളായിരിക്കും. സ്ത്രീയെ, നീ ഈ ചെയ്തതിന് നിനക്ക് കുഞ്ഞുങ്ങളെ നൊന്തു പ്രസവിക്കേണ്ടി വരും. നിന്റെ ഭർത്താവ് നിന്നെ ഭരിക്കുകയും ചെയ്യും. ആദം, ഞാൻ നിന്നിൽ വളരെ നിരാശപ്പെട്ടിരിക്കുന്നു. എന്റെ വാക്കുകൾ അനുസരിക്കുന്നതിന് പകരം നീ സ്ത്രീ പറഞ്ഞതാണ് കേട്ടത്. ആ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കരുതെന്ന് ഞാൻ കൽപ്പിച്ചു, എന്നിട്ടും നീ അത് ഭക്ഷിച്ചു. നിന്റെ കുടുംബത്തിന് ആവശ്യകമായ ഭക്ഷണം ഉണ്ടാക്കുവാനായി നീ നിന്റെ ആയുഷ്കാലം മുഴുവനും അധ്വാനിക്കേണ്ടി വരും. മുള്ളുകളും കളകളും നിന്റെ വയലുകളിൽ വളരും. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ അപ്പം ഭക്ഷിക്കും. കഠിനാധ്വാനം കൊണ്ട് മാത്രമേ നിന്റെ കുടുംബത്തിന് ആവശ്യകമായ ഭക്ഷണം നിനക്കുണ്ടാക്കുവാൻ കഴിയുകയുള്ളൂ. ഒടുവിൽ നീ മരിച്ച് നീ വന്ന് മണ്ണിലേക്ക് തന്നെ മടങ്ങും. സ്ത്രീയെ, നിന്നെ ഞാൻ ഹൗവ എന്ന് വിളിക്കും. കാരണം നീ എല്ലാ ജനങ്ങളുടെയും അമ്മയായിരിക്കും. മനുഷ്യനിത നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. ഇനി അവർ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിച്ച് അമർത്യരാകാൻ ഇടയാകരുത്. ഞാൻ അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കും. ആദവും ഹവ്വയും ദൈവം നൽകിയ വസ്ത്രങ്ങൾ ധരിച്ചു. പർദീസയുടെ മഹത്വത്തിൽ നിന്നും ശോഭയിൽ നിന്നും ദൈവം അവരെ പുറത്താക്കി തരിശുഭൂമിയിൽ ജീവിക്കുവാനായി വിട്ടു. തോട്ടത്തിലേക്കും ജീവന്റെ വൃക്ഷത്തിലേക്കുമുള്ള വഴികൾ കാക്കുവാൻ ദൈവം തീരുമാനിച്ചു. അവിടുന്ന് കവാടത്തിങ്കൽ കാവലിനായി കൊരൂപുകളെ നിർത്തി. ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കുവാനായി എല്ലാ വശത്തേക്കും കറങ്ങുന്നതും തീ ജ്വലിക്കുന്നതുമായ ഒരു വാളും സ്ഥാപിച്ചു.